ആറ്റിങ്ങൽ ഉപജില്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ പി എസ് ടി എ ധർണ സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ പരീക്ഷാ ടൈം ടേബിൾ പുനഃപരിശോധിക്കുക, ഉച്ചഭക്ഷണത്തിനുള്ള തുക വർദ്ധിപ്പിക്കുക, കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ഫിക്സേഷൻ നടപടികൾ പൂർത്തിയാക്കുക, മുഴുവൻ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ പി എസ് ടി എ ഓഫീസിൽ ധർണ നടത്തിയത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം ആർ ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ധാരണ നടക്കുകയാണ്. നമുക്കറിയാം ഈ പരീക്ഷാ കാലത്ത് സാധാരണ ഈ മാർച്ച് മാസത്തിൽ സംഘടനകൾ സാധാരണ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല. പക്ഷേ പിണറായി വിജയൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയുടെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള തലതിരിഞ്ഞ രീതിയിലുള്ള ഒരു പരീക്ഷാ ടൈം ടേബിൾ ക്രമീകരണം നാളിതുവരെ ഒന്ന് മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പരീക്ഷ ഇതുവരെ എല്ലാ പരീക്ഷയും ഒരേ സമയത്ത് ഉച്ചയ്ക്ക് നടത്തിയിട്ടില്ല. ആദ്യമായിട്ട് പ്രത്യേകിച്ച് 23-ാം തീയതി റംദാം വ്രത നോമ്പ് തുടങ്ങുകയാണ്. ഇതുപോലും കണക്കിലെടുക്കാതെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷ ഉൾപ്പെടെ ഉച്ചയ്ക്ക് നടത്തുകയാണ്. അപ്പോൾ യാതൊരു തദ്ദേശയില്ലാത്ത തീരുമാനം എടുത്തുകൊണ്ട് കുട്ടികളെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോകുന്നത്. ഉപജില്ലാ പ്രസിഡന്റ് ടി യു സഞ്ജീവ് അധ്യക്ഷനായി. പ്രദീപ് നാരായൺ, ഒ ബി ഷാബു, വി പി സുനിൽകുമാർ, വി വിനോദ്, സി എസ് വിനോദ്, പി രാജേഷ്, ആർ എ അനീഷ് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.